ഇങ്ങനെ പോയാലിനി കനോലി കനാലിൽ കണ്ണാടി നോക്കാം. നഗരത്തിന് ശാപമായി മാറിയ വലിയൊരു അഴുക്കുചാലായി മാറിയ കനാലിൻ്റെ പൂർവസ്ഥിതി മാറ്റിയെടുക്കാൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ ശ്രമദാന യജ്ഞം തന്നെ നടത്തിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. നഗരത്തിൻ്റെ കുപ്പത്തൊട്ടിയാക്കി മാറ്റുകയായിരുന്നു ജനം. മാസങ്ങളോളം ജില്ലാ ഭരണകൂടം ചളി നീക്കം ചെയ്യാനും പെടാപ്പാടുപെട്ടു. എന്നിട്ടൊന്നും കനാലിലെ ജലം ശുദ്ധീകരിക്കാനും ആയില്ല. കളിയോടം തുടങ്ങി വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക വിധത്തിൽ കനോലിക്കനാലിനെ മാറ്റിയെടുക്കാനും ശ്രമിച്ചു. അതും വൃദ്ധാവിലായി. ലോക്ക്ഡൗൺ സമയത്ത് ഇപ്പോൾ ഞങ്ങൾ കുറേ ലീവായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ പണിക്ക് വന്ന സമയത്ത് ഈ പച്ച കളർ വെള്ളമായിരുന്നു. ഈ ഇതിന് മുമ്പായിട്ട് വാട്സപ്പിലും നമ്മൾ ഇതിൽ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ദിവസം നോക്കുമ്പോൾ ബേബീൻ്റെ അവിടുന്ന് ആ ഓവിൽ വരുന്നത് അത്രയും ചാട്ട പിടിച്ചൊരു ചളിയാണ് കയറി വരുന്നത്. ഈ ഹോസ്പിറ്റലൊക്കെ വന്നതിൻ്റെ ശേഷമാണ് നമ്മളെ കനോലി കനാലിൻ്റെ ഉള്ളായിട്ട് ഇത് പോകാൻ കാരണം. ഇതിൽ നീന്തി കളിക്കുകയും എല്ലാം കളിച്ച നമ്മളെ കുട്ടിക്കാലം മുതൽ നമ്മളിത് ഇറങ്ങി കളിച്ച ആൾക്കാരാണ്. ഇതിൽ തോണിയിരുന്നത് ഇവിടെ ഓട് കയറ്റുന്നതൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ഞങ്ങൾ ഈ അടുത്ത് നമ്മൾ വരുമ്പോഴാണ് ബേബീൻ്റെ അടുത്തുള്ള ആ വെള്ളം കാണുന്നത്. ഞങ്ങൾ അത്രയും വയസ്സിലാണ് അവിടെ നിന്ന് കൊണ്ട് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പച്ച കളറും ഇവിടെ ഇങ്ങോട്ടേക്ക് പിന്നെ കറുപ്പ് കളറായിട്ടാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ വരുന്നത്. എന്നാൽ ഇപ്പോഴിതാ മഴക്കാറ് നീങ്ങിയ നീലാകാശം കണക്കെ കനാലിലെ ജലസമൃദ്ധി. കൊറോണ കാലത്തെ ജനജീവിതത്തിൻ്റെ മാറ്റമാണ് ഈ കനാലിൻ്റെ രക്ഷയ്ക്കെത്തിയത്. പ്രകൃതി തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കൊറോണ അവസ്ഥ വന്നതിന് ശേഷം ഒരുപാട് ഈ ഓവുചാലങ്ങളിൽ നിന്ന് കച്ചറവെള്ളം വരുന്നത് വരെ ഇല്ലാണ്ടായി. പിന്നെ ജനങ്ങൾ വിചാരിക്കണം ഈ പുഴ നന്നാക്കണമെന്ന് ജനങ്ങൾ വിചാരിക്കണം. അതല്ല കുറച്ച് ആൾക്കാർ വിചാരിച്ചതിന് മാത്രം നടക്കില്ല, ജനങ്ങൾ വിചാരിക്കണം. അത് ജനങ്ങൾ ആവശ്യമാണ് പുഴ നന്നാവണമെന്നുള്ളത്. ഈ കച്ചറൊക്കെ നേരെ പോണത് കടലിലേക്കാണ്. കടലിൽ മീനും പല മീനും മത്സ്യബന്ധങ്ങളൊക്കെ കൂട്ടുന്നത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. മീനൊക്കെ കഴിക്കുന്നത് പല അസുഖങ്ങളൊക്കെ വരും. അതിനെക്കൊണ്ട് പുഴ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യന്മാർക്ക് നല്ല റാഹത്താണ്. വെള്ളം നല്ല എല്ലാം വർക്കും എല്ലാം ഇറങ്ങി ഉപയോഗിക്കാനും എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ആവശ്യമാണ്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പുഴ ഒന്നുകൂടി വൃത്തിയാവുള്ള കാരണം കൊറോണ ലോക്ക്ഡൗണൊക്കെ വന്നതിൻ്റെ പേരിൽ മനുഷ്യർ പുറത്തേ ഇറങ്ങില്ല. അതിൻ്റെ പേരിൽ മാലിന്യങ്ങൾ വലിച്ചെറാനും ആളുകളില്ല. അത് പ്രകൃതി തന്നെ കാത്തു നിരീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ പുഴ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. മെയിനായിട്ട് അതാണ് ലോക്ക്ഡൗണിൽ വെച്ചാൽ ജനങ്ങൾ പാവേഴ്സുകൾ ഒഴിവാക്കില്ല, അതുകൊണ്ട് പുഴ ഒന്ന് വൃത്തിയായി മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് വടകരയിൽ നിന്നും മറ്റും ചരക്കുമായി നഗരത്തിലേക്ക് വള്ളങ്ങളിൽ കച്ചവടക്കാർ ജലഗതാഗതം നടത്തിയ കനോലിക്കനാലിന് വീണ്ടും ഒരു ഐശ്വര്യം കൈവന്ന പോലെയുണ്ട് ഇപ്പോൾ. വടക്ക് എരഞ്ഞിക്കലിലെ കൈപ്പുറത്തു പാലം കടന്ന് നീങ്ങിയ കനാലിൻ്റെ നഗരഭാഗം മൂര്യാട് വെച്ചാണ് കല്ലായിപ്പുഴയുമായി സംഗമിക്കുന്നത്. ഇത്രയും ഭാഗം നഗരത്തിലെ മുഴുവൻ അഴുക്കുചാലുകളിലെയും മാലിന്യങ്ങൾ വഹിക്കേണ്ട ദുർഗതിയിലായിരുന്നു കനോലിക്കനാൽ. കോവിഡ് കാലത്തെ ലോക്ക്ഡൗണിൽ നഗരം നിശ്ചലമായതോടെ കോഴി വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ കനാലിൽ നിക്ഷേപിക്കുന്നത് നിലച്ചു. ഇതും വലിയൊരു ആശ്വാസമായി. ദുർഗന്ധം വമിച്ചിരുന്ന കനോലിക്കനാലിൻ്റെ തീരങ്ങൾ പ്രകൃതി മനോഹരിയായി എന്ന് പറയാം. ഇനി വേണമെങ്കിൽ കൊതുമ്പുവെള്ളം തുഴഞ്ഞ് ഒരു പാട്ടും മൂളി നമുക്ക് ഈ തെളിനീരിലൂടെ ഒരു ജലയാത്രയാവാം.